ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഡ്ലിക്കും ദോശക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോക്കനട്ട് ചട്നിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കോക്കനട്ട് ചട്നി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ചട്നിക്ക് വേണ്ടിയുള്ള തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു രണ്ട് പച്ചമുളക്. പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു കൈപ്പിടി മല്ലിയില, ഒരു കൈപ്പിടി അണ്ടിപ്പരിപ്പ്. ഇതിപ്പോൾ ഒരു 20 അണ്ടിപ്പരിപ്പ് ഉണ്ടാവും. അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ പീനട്ടോ അല്ലെങ്കിൽ പൊട്ടുകടലയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അണ്ടിപ്പരിപ്പാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾസ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ ഞാനിവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. തേങ്ങ അരക്കുന്ന സമയത്ത് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തൈരോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് അരക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി തൈര് ചേർത്തിട്ടാണ് അരച്ചത്. അപ്പോൾ മൊത്തം ഞാൻ 3 ടേബിൾ സ്പൂൺ തൈരാണ് ഇതിലേക്ക് ചേർത്തത്. നിങ്ങൾക്കിപ്പോൾ ചട്നി നല്ല ലൂസിലാണ് വേണ്ടതെങ്കിലും വെള്ളത്തിൻ്റെ അളവൊക്കെ കൂട്ടാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ചട്നി എടുക്കുന്നത്. ചട്നി ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഒന്ന് താളിച്ചൊഴിക്കാം. കടുകും കറിവേപ്പിലയും താളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴായിരിക്കും ചട്നി കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇതുപോലത്തെ ഉണ്ടമുളകാണ് എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകിയിട്ട് വേണം മുളകൊക്കെ ഇട്ട് കൊടുക്കാൻ. കടുക് പൊട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. വറ്റൽമുളകൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പ് ഓഫ് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ചട്നിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ താളിച്ചത് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉപ്പൊക്കെ ഇപ്പോൾ കരട്ടാണ്. അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ലിൻ്റെ കൂടിയും ദോശൻ്റെ കൂടിയും അതുപോലെ മസാല ദോശൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.